ഹായ് ഫ്രണ്ട്സ്, സൗദി അറേബ്യ 2016 ഏപ്രിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2030 എന്ന പദ്ധതി. വിഷൻ 2030 എന്നറിയപ്പെടുന്ന അതിമോഹവും സമഗ്രവുമായ ഒരു പദ്ധതി സൗദി അറേബ്യ 2016 ഏപ്രിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഈ നാഴികക്കല്ലായ സംരംഭം അവതരിപ്പിച്ചത്. ഇത് രാജ്യത്തിന്റെ ദീർഘകാലത്തെ എണ്ണ വരുമാനത്തിലും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിലും ഗണ്യമായ മാറ്റം തന്നെ വരുത്തി. വിഷൻ 2030 സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറക്കാനും കൂടുതൽ ഊർജസ്വലവും സുസ്ഥിരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു റോഡ് മാപ്പിന്റെ രൂപരേഖ തന്നെ നൽകുന്നു. വിഷൻ 2030 പ്രധാന സംരംഭങ്ങളിലൊന്ന് സാമ്പത്തിക വൈവിധ്യവൽക്കരണമാണ്. സൗദി അറേബ്യ ചരിത്രപരമായി അതിന്റെ പ്രധാന വരുമാന സ്രോതസ്സായി എണ്ണയെയാണ് ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും ആഗോള എണ്ണ വിലയിലെ ചാഞ്ചാട്ടവും എണ്ണാനന്തര കാലഘട്ടത്തിന് തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകതയും കാരണം സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം രാജ്യം തിരിച്ചറിഞ്ഞു. ടൂറിസം, വിനോദം, സാങ്കേതിക വിദ്യ, ഉൽപാദനം തുടങ്ങിയ എണ്ണ ഇതര മേഖലകൾ വിപുലീകരിക്കാനും അതുവഴി എണ്ണ കയറ്റുമതിയിൽ രാജ്യം ആശ്രയിക്കുന്നത് കുറക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നതായി നമുക്ക് കാണാം. വിഷൻ 2030 ഇതിന്റെ മറ്റൊരു നിർണായക വശം സാമൂഹിക വികസനമാണ്. സൗദി പൗരന്മാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, യുവാക്കൾക്കും വിദ്യാഭ്യാസം, തൊഴിൽ, തൊഴിൽ ശക്തിയിൽ പങ്കാളിത്തം എന്നിവക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ശാക്തീകരിക്കുന്നതിന്റെ പ്രാധാന്യം ഈ പദ്ധതി ഊന്നി പറയുന്നുണ്ട്. ആരോഗ്യ സേവനങ്ങൾ, പാർപ്പിടം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ എല്ലാ പൗരന്മാരുടെയും ജീവിത നിലവാരം ഉയർത്താനും ഇത് ശ്രമിക്കുന്നുമുണ്ട്. ഈ പദ്ധതി സ്വകാര്യ പൊതുമേഖലാ നവീകരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാനും അനിവാര്യമല്ലാത്ത മേഖലകളിൽ സർക്കാരിന്റെ പങ്ക് കുറക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നതായി നമുക്ക് കാണാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ, ധനപരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക, സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുക എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾക്ക് പുറമെ വിഷൻ 2030 പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും പുനരുപയോഗ ഊർജത്തിനും മുൻഗണന നൽകുന്നു. രാജ്യത്തിന്റെ കാർബൺ കാൽപ്പാടുകൾ കുറക്കുകയും ഭാവി തലമുറകൾക്കായി പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം വർദ്ധിച്ചു വരുന്ന ഊർജങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിക്ഷേപിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അതുപോലെ വിഷൻ 2030 പദ്ധതി ഇതിനകം വ്യക്തമായ ഫലങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിലും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലും കൂടുതൽ തുറന്നതും ചലനാത്മകവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലും രാജ്യം ഗണ്യമായ മുന്നേറ്റം തന്നെ നടത്തി. ചെങ്കടൽ പദ്ധതി, നിയോം വിനോദനഗരം തുടങ്ങിയ സംരംഭങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും പരിവർത്തനം ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധതയുടെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. വിഷൻ 2030 സൗദി അറേബ്യയുടെ ഭാവിയിലേക്കുള്ള ധീരവും പരിപ്രവർത്തനവുമായ കാഴ്ചപ്പാടിന്റെ പ്രതിനിധീകരിക്കുന്ന ഒരു സംരംഭമാണ്. സാമ്പത്തിക വൈവിധ്യവൽക്കരണം, സാമൂഹിക വികസനം, സ്വകാര്യവൽക്കരണം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ രാജ്യത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായും ഊർജസ്വലമായ സമൂഹമായും സ്ഥാപിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. എന്നാലും സൗദി അറേബ്യ ഇത് നടപ്പാക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയും നിശ്ചയദാർഢ്യവും രാജ്യത്തിനും അതിന്റെ ജനങ്ങൾക്കും വാഗ്ദാനമായ ഭാവിയെ തന്നെ സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം, മിഷൻ 2030 എന്നത് സൗദി അറേബ്യയിലെ ജനങ്ങളുടെ സാധ്യതകൾ അൺലോക്ക് ചെയ്യാനും വൈവിധ്യപൂർണവും നൂതനവും ലോകത്തെ മുൻനിരയിലുള്ളതുമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു അതിമോഹമായ ബ്ലൂ പ്രിന്റാണ്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം, പുനരുപയോഗ ഊർജം, ടൂറിസം, വിനോദം തുടങ്ങിയ എണ്ണ ഇതര വ്യവസായങ്ങളിലെ നിക്ഷേപങ്ങൾ, സാമൂഹിക പരിഷ്കരണങ്ങൾ, നിയോം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി,
കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുനരുപയോഗ ഊർജം, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബിസിനസ് കാലാവസ്ഥയും നിക്ഷേപവും, ഇ ഗവൺമെന്റ് സേവനങ്ങൾ, ആഗോള നേതൃത്വം, ഇതൊക്കെയാണ് വിഷൻ 2030 എന്നതിൽ സൗദി അറേബ്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ കൊണ്ടുവന്നത്.